ഇന്ത്യൻ ദേശീയ നാവികസേനാ ദിനമാണ് ഇന്ന് ഈ സമയത്ത് നമ്മൾ കൊച്ചി നാവികസേന ആസ്ഥാനത്തു നിന്നാണ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് 3 മണിക്കൂർ പോകുന്ന മോർണിംഗ് ഷോ തൽസമയം ഇന്ന് നാവിക ആസ്ഥാനത്തു തന്നെ തുടരുകയാണ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ഈ ആന്റി സബ്മറീൻ വാർഫെയർ സ്കൂളിലാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തർവാഹിനികളെ തച്ച് തകർക്കാൻ നമ്മുടെ സേനാംഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത് ഇന്ത്യയിലെ തന്നെ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന കളരി ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഒരുപക്ഷേ അന്തർവാഹിനികളുടെ ഒരു കാലത്ത് അന്തർവാഹിനികളെ തകർക്കാൻ നമ്മുടെ സേനാംഗങ്ങളെ എങ്ങനെ പരിശീലിപ്പിക്കാൻ കഴിയും നമുക്കൊപ്പം മിസ്റ്റർ മഞ്ജു എം മഞ്ജിത് എം തോമസ് തരികയാണ് ഗുഡ് മോർണിംഗ് അങ്ങ് വളരെ സന്തോഷം അപ്പോ താങ്കൾ ഇവിടെയാ വീട് ഇതൊക്കെ ആളുകൾക്ക് ഒരുപക്ഷെ സേനയിലില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും നമ്മളെ ചമ്മറയും തകർക്കാനുള്ള രീതികളൊക്കെ തന്നെ പരിശീലിപ്പിച്ച് നമ്മുടെ സേനാംഗങ്ങളെ ഏറ്റവും കരുത്തരാക്കി മാറ്റുന്നു എന്താണ് ഈ സ്ഥാപനം ഈ സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ സ്കൂള് അന്തർവാഹിനികളെ തളയ്ക്കാനുള്ള യുദ്ധമുറകൾ പഠിപ്പിക്കുന്ന സ്കൂളാണ് ഈ അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ പണ്ടുവി സബ്മറീൻ അങ്ങനെ അപ്പൊ ഈ അന്തർവാഹിനികളെ സാധാരണ ഈ അന്തർവാഹിനികളുടെ റോൾ എന്താണ് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഈ കടലിന്റെ മുകളിലുള്ളതേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ കടലിന്റെ താഴെ അതുപോലൊരു വേറൊരു ഒരു ലോകമുണ്ട് അപ്പൊ ഈ അന്തർവാഹിനികള് അതിനുള്ളിൽ ടോർപ്പഡോകളുണ്ട് മിസൈലുകളുണ്ട് അപ്പൊ അത് വളരെ വളരെ അടുത്ത് വരാം രാജ്യത്തിനടുത്ത് വരാം വന്നിട്ട് നമ്മുടെ പല പല ഹാർബറിലേക്ക് വരുന്ന കപ്പലുകളെ ടോർപ്പഡോ ചെയ്യുക നമ്മുടെ ഈ എക്കണോമിക് ആയിട്ടുള്ള ട്രേഡ് ലൈൻസ് സ്റ്റോപ്പ് ചെയ്യുക ഓയിൽ ടാങ്കറുകളെ നശിപ്പിക്കുക അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ഏത് പരിശീലനമാണ് അതായത് ശത്രു രാജ്യത്തു നിന്ന് വരുന്ന ഈ ഇങ്ങനെയുള്ള സബ്മറൈൻ അറ്റാക്കുകളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത് ഈ അന്തർവാഹിനികളെ പിടിക്കുന്ന യന്ത്രം ഞങ്ങൾ അതിനെ വിളിക്കുന്ന സൊണാർ എന്നാണ് നമ്മൾ ഈ ഒരു എയർപോർട്ടുകളിൽ പോകുമ്പോൾ ഈ റഡാർ ഉപയോഗിച്ചാണ് വിമാനങ്ങളെ പിടിക്കുന്നത് ഇവിടെ ശബ്ദം ഉപയോഗിച്ചാണ് സബ്മറീനുകളെ പിടിക്കുന്നത് തിമിംഗലം ചെയ്യുന്ന പോലെ അല്ലെ വവ്വാലി ചെയ്യുന്ന പോലെ ശബ്ദം ഉപയോഗിച്ചാണ് സബ്മറീനെ പിടിക്കുന്നത് പുറപ്പെടുവിച്ചിട്ട് അത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പറയും ഇവിടെ സബ്മറീൻ ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പം അതുപോലെ അതിനെതിരെ നമ്മൾ ആയുധം ഉപയോഗിക്കുന്നതിന്റെ പേര് ടോർപ്പിഡോ എന്നാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ബേസിക്കലി ഈ സൊണാറും ടോർപ്പിഡോ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ താങ്കളുടെ വീട് എവിടെയാ എന്റെ വീട് കോട്ടയം കോട്ടയംകാരനാണ് അതിരമ്പുഴ വില്ലേജിൽ നിന്നാണ് വീട് താങ്കൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സ്കൂളിന്റെ ചീഫ് ഇൻസ്ട്രക്ടറാണ് അപ്പം എന്റെ ജോലി ഇവിടുത്തെ ഓഫീസർ ഇൻചാർജിന് ഈ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾക്കെല്ലാം അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ജോലി എനിക്കൊന്ന് എത്ര ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും ഇവിടെ ഓരോ വർഷവും ഏകദേശം ഒരു 3000 ഓഫീസേഴ്സും സെയിലേഴ്സും പാസിംഗ് ഔട്ട് ചെയ്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി ട്രെയിനീസ് ഇവിടെ വരാറുണ്ട് താങ്കൾ എന്തായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഞാനിവിടെ ഓഫീസർ ഇൻചാർജ് ആണ് ഈ സ്കൂളിന്റെ മുഴുവൻ ഉത്തരവാദിത്വം താങ്കൾക്കാണ് അപ്പൊ എല്ലാം ഈ നമ്മുടെ നാവികസേനയിലേക്ക് ഏകദേശം എത്രയധികം കുട്ടികളെ പരിശീലിപ്പിച്ച് അയച്ചിട്ടുണ്ട് നാവികസേനയിൽ വരുന്ന എല്ലാ ആൾക്കാരും ഓഫീസർ ആയാലും സെയിലർ ആയാലും ഏതെങ്കിലും എല്ലാവർക്കും ഈ പരിശീലനം നിർബന്ധമാണ് എല്ലാവർക്കും ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഈ സ്കൂളിൽ വന്നേ പറ്റും ഓക്കെ ഓക്കെ വളരെ സന്തോഷം എനിക്കൊന്ന് നമുക്കൊരു ഇതിന്റെ ഉള്ളിലൊരു അല്പ നിമിഷങ്ങൾ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊരു കൗതുകരമായ കാഴ്ചയായിരിക്കും പ്രേക്ഷകർക്ക് സാധാരണ നമ്മൾ ഇവിടെ നടക്കുകയാണെങ്കിൽ ഈ ഇവിടെ ട്രെയിനിങ് നടന്നുപോയ ഓഫീസർമാരുടെ ലിസ്റ്റാണ് ലിസ്റ്റാണ് അല്ലേ ആ സീരിയൽ നമ്പർ 1 നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫാണ് അപ്പൊ അവിടെ ആടി കട്ടാരി അപ്പൊ അവിടം തൊട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടുന്ന് ട്രെയിനിങ് നടന്നു പോയിട്ടുണ്ട് ഈ കാണുന്ന മലയാളികളും ഒക്കെ തന്നെ ഇവിടെ ട്രെയിൻഡ് ആയിട്ടുണ്ട് ഇഷ്ടംപോലെ മലയാളികൾ ഇത് ശരിക്കും പറയുവാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ടോപ്പിഡോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പം എക്സ്പ്ലോസീവ് ഒന്നുമില്ല എല്ലായിടത്തും മാറ്റിയിട്ട് നമ്മൾ ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതാണ് ശരിക്കും നമ്മളൊരു സമ്മറിയൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മൾ ഫയർ ചെയ്യുന്നത് ഇത് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയും ഇതുപോലെ നമുക്ക് ഹെവി വെയ്റ്റ് ടോപ്പിഡോ ഉണ്ട് അകത്ത് അതോടെ ഏകദേശം ഒരു 7 മീറ്ററോളം നീളമുണ്ട് 3 ടൺ ഭാരമുള്ളതാണ് സാർ ഞങ്ങളുടെ മോട്ടോവിനെ കുറിച്ച് പറയും ഇത് ഞങ്ങളുടെ മോട്ടോ ആണ് ടു സീക്ക് ടു ക്ലാസിഫൈ ടു ഡിസ്ട്രോയ് സബ്മറീൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോയി അതിനെ കണ്ടുപിടിക്കുക അതിനുശേഷം അതിനെ ക്ലാസിഫൈ ചെയ്യുക അതിനുശേഷം അതിനെ നശിപ്പിക്കുക അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ആക്ച്വലി കൊച്ചിൻ നേവൽ ബേസിലെ ഏറ്റവും പഴയ സ്കൂളാണിത് നമ്മൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു മാസത്തിന് ശേഷം സെപ്റ്റംബർ 1947 ഇവിടുന്ന് ഒരു 800 മീറ്റർ അകലെ ആണ് ഈ സ്കൂൾ തുടങ്ങിയത് 55 ഇങ്ങോട്ടേക്ക് നീങ്ങി ഈ അയലൻഡിലെ തന്നെ ആദ്യത്തെ ഇരുനില കെട്ടിടമാണ് പുതിയ അറിവാണ് അതുപോലെ നമ്മുടെ ഈ പുറത്ത് ആ ഗാർഡനിൽ വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ഇതെല്ലാം 1971 യുദ്ധത്തിൽ ഉപയോഗിച്ചതാണ് അതിലെ കപ്പലുകൾ 71 വാറിൽ ഉപയോഗിച്ചതാണ് ഇതെല്ലാം
അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നമ്മളെ സൗദി അറേബ്യ മുതൽ ഇന്തോനേഷ്യ വരെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ രണ്ടേ രണ്ട് സ്കൂളേ ഉള്ളൂ. എനിക്കൊന്ന് ആ നമ്മുടെ ക്യാമറ അത് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. 17 വാറിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഒന്ന് പാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒന്ന് ഒന്ന് പാൻ ചെയ്ത് കാണിച്ചു കൊടുത്തോളൂ. ഇതെല്ലാം നമ്മൾ ആ കാണുന്നത് 1971 ഇതേ ദിവസം December 4 രാവിലെ വിശാഖപട്ടണം ഹാർബറിന് പുറത്ത് വെച്ച് നമ്മുടെ ഇന്ത്യൻ നാവികസേന PNS ഗാസി എന്ന് പറഞ്ഞ പാകിസ്ഥാൻ സബ്മറീനെ ഡിസ്ട്രോയ് ചെയ്തു. അപ്പൊ ആ രാജ്പുത്തിലെ ട്യൂബാണ് ആയിരിക്കുന്നത്. അതുപോലെ അറ്റത്തിരിക്കുന്ന ലാസ്റ്റ് കാണുന്ന അങ്ങ് അറ്റത്തിരിക്കുന്നത് അത് ഈ INS കുക്രി കുക്രി ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന ഇപ്പൊ നമ്മളിവിടെ പല പല സാധനങ്ങളും കാണുന്ന സംഭവങ്ങളെല്ലാം തന്നെ 17 വാറിൽ ഈ മൂന്നെണ്ണം 1, 2, 3 ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഇത് PNS ഖാസിയുടെ മുഖ്യ ഷിപ്പില് ഫിറ്റ് ചെയ്യുന്ന ആക്ച്വൽ എക്യുപ്മെന്റ് ആണ്. അതിന്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. വളരെ സന്തോഷം നിങ്ങളെ രണ്ടുപേരെ കാണാൻ പറ്റിയതിൽ. അതുപോലെ വേറൊരു ഒരു ഒരു ചെറിയ കാര്യം, ഈ നമ്മൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ ASW എല്ലാ എക്യുപ്മെന്റും ഇന്ത്യയിൽ ഉണ്ടാക്കിയാണ്. എല്ലാം അതില് നമ്മുടെ കേരളത്തിലുള്ള കെൽട്രോൺ, നമ്മുടെ കൊച്ചിയിലുള്ള NPOL, ഈ രണ്ട് സ്ഥാപനത്തിൽ നിന്നാണ് നമ്മുടെ ഈ സെൻസർ സൊണാറുകൾ എല്ലാം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.